सदा शिव समारंभ शंकराचार्य मध्यम अस्मदाचार्य पर्यता मंत्रे गुरु परंपरा श्रुति स्मृति पुराणाल करुणाल नमा भगवत्द शंकर लोकशंक शंकारूपेण मच्चि वंगीकृतम भूदया किंकरी शंकराचार्यश्रिए अज्ञा जाह्नवीतीर्थम

അർത്ഥചിന്തനം നാം ഏതാണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു ജയ സ്വാമിൻ തെളിഞ്ഞ മനസ്സാകുന്ന എൻ്റെ കൂടാരത്തിൽ പ്രാപ്യ അവിടെ ശക്തി സഹ ശക്തിയോടുകൂടെ ശ്രീ പാർവതീദേവിയോടും ശിവഗണങ്ങളോടും ശിവപാർഷദന്മാരോടും എല്ലാവരോടും കൂടി വന്നിരുന്ന എന്റെ ആ മനസ്സിൽ അങ്ങ് വിജയം ചെയ്ത് അരുളി ചെയ്താൽ നിത്യവാസം എന്ന ഒരു ശ്ലോകം അപ്പയദീക്ഷിതർ ആ ഈ മഹാശൈവനും അദ്വൈതിയും ആയിരുന്ന അപ്പയദീക്ഷിതർ എന്ന ആ മഹാപുരുഷൻ ഒരു ശ്ലോകം പറയുന്നുണ്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ നിലനിർത്താം എന്തുകൊണ്ടാണ് ഈ ശ്രീ പരമേശ്വരന്റെ പരിസരം നോക്കിയാൽ എല്ലാം തണുപ്പ് നിറഞ്ഞതാണ് എങ്ങനെ ശ്രദ്ധിക്കാം അങ്കേ ഗംഗ ശശാങ്കൗ ശിരസിൽ ഗംഗയും शशांगनम चन्दो आमे भागे सारद्रा हिमगिरि तनया चन्दनं सर्वगात्रे इथं शीतं प्रभूतं तव कनक सभानाथ वोढुं क्वशक्ति चित्ते निर्वेद तप्ते यदि वसति നിത്യവാസോ മതീയെ പ്രാർത്ഥിക്കുകയാണ് ശിരസിൽ ഗംഗയും ശശാങ്കനും ചന്ദ്രനും തണുപ്പേറിയതാണല്ലോ അവ രണ്ടും ഭഗവാൻ ശിരസിൽ അണിഞ്ഞിരിക്കുന്നതായ ചന്ദ്രൻ ശിരസിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതായ ഗംഗ ഇവ രണ്ടും ഏറ്റവും തണുപ്പ് കൂടിയതാണ് മോഹുലെ അങ്കേന്നല്ല വരുന്നത് മൗലോ ഗംഗാ ശശാങ്കൗ കരചരണേ ശീതാങ്ക ഭുജങ്ക കയ്യിലും കൈത്തണ്ടയിലും എല്ലാം തന്നെ ശീതളാങ്ക ഭുജംഗാ പാമ്പുകളാണ് ഇന്നിരിക്കുന്നത് ആഭരണമായി സർപ്പാഭരണ ഭൂഷിതനാണ് പാമ്പുകൾക്ക് സ്വതേ ജാഡ്യം കൂടും അവയുടെ ശരീരം തണുപ്പ് കൂടുതലാണ് കോൾഡ് ബ്ലഡ് എന്ന് പറയാറുണ്ടല്ലോ ഇനി ദയാർദ്ര ശരീരത്തിന്റെ ഒരു ഭാഗം സ്വീകരിച്ചിട്ടുള്ളത് ഹിമഗിരി തനയാ ഹിമപർവതം ആണ് ശീതം എപ്പോഴും തണുപ്പ് നിറഞ്ഞതായ ഹിമഗിരി ഹിമഗിരി തനയാ ഹിമഗിരി തനയ പാർവ പർവത രാജകുമാരിയായ പാർവതി ദയാർദ്ര ദയാർദ്രമായ ഹൃദയത്തോടു കൂടിയുള്ള അവിടെയും തണുപ്പാണ് ആർദ്ര ഹൃദയം എന്ന് പറയുമ്പോൾ അതും മനസ്സിന്റെ കുളിർമയാണ് അത് വിശേഷിപ്പിക്കുന്നത് ഗംഗാ ശശാംഗരകരണേ വാമേ ഭാഗേ ദയാർദ്ര ിമഗിരി തനയാത്തന്നെ ചന്ദനം സർവകാത്ത ശരീരം മുഴുവൻ എപ്പോഴും ശൈത്യസുഖം നൽകുന്നതായ ചന്ദന ലേപനവും ഇങ്ങനെ ഏത് എടുത്തു നോക്കിയാലും തണുപ്പാണ് തണുപ്പ് പ്രദേശം ഒരു തരം ആർട്ടിക് റീജിയൻ പോലെ ഓ ഇത്തം ശീതം പ്രഭൂതം പ്രഭൂതം ശീതം കനക ാഥ ബോഢും ക്വശക്തി അല്ലയോ കനക കനകസഭാനാഥ ചിദംബര ക്ഷേത്രത്തിലെ ഈ പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ പ്രഭൂതമായ ഈ ശൈത്യത്തെ അതിഭയങ്കരമായ ദുസ്സഹമായ ഈ ശൈത്യം സഹിക്കുവാൻ ബോഡും ക്വശക്തി അങ് അങ്ങക്ക് ഈ തണുപ്പ് മുഴുവനും സഹിക്കുവാൻ കഴിയുമോ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം തണുപ്പ് കാലത്ത് ഈ അല്പം ചൂട് നൽകുന്ന വാംത്ത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇംഗ്ലീഷുകാർക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് വാംത്ത് എന്ന് പറയുന്നത് വാം റിലേഷൻ എന്നൊക്കെ അവർ പറയും അപ്പോ അപ്പോം ശീതം തവ കനകൂം ചിത്തേ നിർവേദ തേ നിർവേദം കൊണ്ട് തപിച്ചുകൊണ്ടിരിക്കുന്നതായ എന്റെ ഈ ഹൃദയം താപ ചിത്തെ നിർവേദ ഭവതി നിത്യവാസോ മതീയെ എൻ്റെ എപ്പോഴും തപിച്ചു കൊണ്ടേയിരിക്കുന്നതായ പലതരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ടും വ്യാകലതകൾ കൊണ്ടും ഭയഭീതി പരാജയ ദുഃഖ മുതലായ അനവധി ചിന്തകൾ കൊണ്ട് എപ്പോഴും കപിച്ചുകൊണ്ടിരിക്കുന്നതായ ഉരുകിക്കൊണ്ടിരിക്കുന്നതായ എൻ്റെ മനസ്സിൽ അങ്ങ് വന്നിരുന്നാൽ ഈ തണുപ്പിൽ നിന്നും രക്ഷ നേടാം നിർവേദത്തെ ഹൃദേ നിത്യബാസോമീയേ എന്നാണ് പ്രാർത്ഥന അതുപോലെ ഇവിടെ വളരെ മനോഹരമായ ചില പദ്യങ്ങൾ ഇങ്ങനെ നമുക്ക് സദൃശമായ പദ്യങ്ങൾ കാണാം ഇവിടെയും പറയുകയാണ് എന്റെ മനസ്സ് അങ്ങേടേതാക്കി ചെയ്തു കൊള്ളുക എന്നാണ് എങ്ങനെയാ പ്രലോഭാദ്ഹരണ പരതന്ത്രോ ധനിഗൃഹേ പ്രവേശോദ്യുക്തസംഭ്രമതി ഭകുതപത്തെ

ഭഗവാനെ ഇവിടെ സംബോധന ചെയ്യുകയാണ് ശങ്കരവിഭവോ അല്ലയോ ശങ്കര വിഭവോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഒരു വിശേഷണം കൂടിയുണ്ട് തസ്കരപതേ അല്ലയോ കള്ളന്മാരുടെ രാജാവേ തസ്കരപതേ കള്ളന്മാരുടെ അധിപനെ നമ തസ്കരാണേ നമ എന്ന് നാം ശ്രീരുദ്ര മന്ത്രത്തിൽ നാം നാം അന്ന് വളരെ വിശദമായിട്ട് നോക്കിയതാണ് ഇവിടെ ഈ ഒരു തസ്കരപതേ എന്ന സംബോധനം എങ്ങനെയാണ് ഇവിടെ അന്വയിക്കത് എന്നുകൂടി നമുക്ക് നോക്കാം അയം ചേത എന്റെ ഈ മനസ്സാകുന്ന ഈ കള്ള മനസ്സിനെ കള്ളനാക്കിയാണ് അംഗീകരിക്കുന്നു നമ്മുടെ മനസ്സ് മനസ്സൊരു കള്ളന പോലെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെ പ്രലോഭാദ്യൈഹി അർത്ഥാഹരണ പരതന്ത്ര പ്രലോഭനത്തിലൂടെ പല തരത്തിലുള്ള തെറ്റായ വഴികളിലൂടെ വശീകരണ വിദ്യകളിലൂടെ അർത്ഥാഹരണ അന്യന്റെ പണം കൈക്കലാക്കണം എന്ന് കരുതി ധനിഗൃഹേ പ്രവേശോദ്യുപ്തസന് ധനികന്മാരുടെ ഗൃഹങ്ങളിൽ പ്രവേശിക്കുവാൻ അകത്ത് കടക്കാനുള്ള തക്കം നോക്കിക്കൊണ്ട് ബഹുധാ ഭ്രമത്തി പലതരത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിക്കുന്നു അതാണ് ഈ കള്ളൻ അന്യന്മാരുടെ കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്ത അന്യന്മാരുടെ ധനമപഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു തരം ഒരു ഫ്രൈസായിട്ടാണ് നാം കാണേണ്ടത് അന്യന്മാരുടെ കാര്യത്തിൽ അന്യ വിഷയത്തിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടും മറ്റൊരർത്ഥം ഭഗവത് അന്യമായ വിഷയത്തിൽ അർത്ഥാഹരണ പരതന്ത്ര എങ്ങനെ പ്രലോഭാദ്യ ഒരു കള്ളൻ എങ്ങനെ പലതരത്തിലുള്ള ജാലവിദ്യകളിലൂടെ ഒരു ധനികൻ്റെ ഗൃഹത്തിൽ നിന്നും പണം അപഹരിക്കാനായി പ്രയത്നിക്കുമോ അതിനു വേണ്ടിയുള്ളതായ ഒരു പ്ലാൻ തയ്യാറാക്കുമോ അതുപോലെ ആ ധനിഗൃഹേ പ്രവേശോദ്യുക്തസന് ഈ മനസ്സും അങ്ങനെ ധനിഗ്രഹേ പ്രവേശോദ്യുക്തസന് എന്റെ മനസ്സും മറ്റ് ധനികൃഹെ എന്ന് പറയുമ്പോൾ ഇവിടെ ഘനചിന്ത കൊണ്ട് ധനം എന്ന് പറയുമ്പോൾ ധനം മാത്രമല്ല വിഷയസുഖങ്ങളെല്ലാം ലോകത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ ധനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ലഭിച്ചു ലഭിച്ചുകൊള്ളുമെന്ന് ഒരു പരിധി വരെ ശരിയായിരിക്കാം വിഷയസുഖങ്ങൾ ധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാം എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് ഈ ധനാഹരണത്തിന് വേണ്ടിയുള്ളതായ ഈ ഭ്രമം പലരിലും കാണുന്നത് ലോകത്തിൽ തന്നെ നമുക്കറിയാം ധനം ഇങ്ങനെ ഒന്നുകൂട്ടി വെക്കുക ധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ എന്തും നേടാം എന്തും ചെയ്യാം അപ്പൊ മനസ്സ് ഒരു കള്ളനാണ് ഈ കള്ളന്റെയും രാജാവാണ് ശ്രീ പരമേശ്വരൻ അതുകൊണ്ടാണ് അവിടെ തസ്കരപതേ എന്ന് വിശേഷണം വന്നത് തസ്കരപതേ എന്നുള്ള ആ വിശേഷണം ആ സംബോധന ഈ രീതിയിലാണ് ഇവിടെ യോജിക്കുന്നത് മനസ്സ് കള്ളനാണ് എൻ്റെ മനസ്സ് കള്ളനാണ് എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങ് ഈ മനസ്സാകുന്ന കള്ളന്റെയും അധിപനായിത്തീരും തസ്കരപതേ എന്ന് എന്ന വേദമന്ത്രത്തിന്റെ ആ ആശയം തന്നെയാണ് ഇവിടെ അനുവർത്തിക്കുന്നത് എന്നിട്ടോ ഈ മനസ്സ് എന്ത് ചെയ്യുന്നു ഈ ധനികന്മാരുടെ വീടുകളിൽ കിടക്കാൻ തക്ക നോക്കിക്കൊണ്ട് ഒരു കള്ളൻ എങ്ങനെയാണോ ഒന്നുകിൽ പലതരത്തിൽ ധനം കൈക്കലാക്കാൻ നോക്കും അതല്ലെങ്കിൽ മോഷ്ടിക്കാൻ നോക്കും പല രീതിയിലുണ്ടല്ലോ പര നമ്മൾ കാണുന്നുണ്ടല്ലോ പത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള വിദ്യകളിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗം ഇങ്ങനെ ചുറ്റിക്കളിക്കുന്നതായ ബഹുധാ ഭ്രമതി പലതരത്തിലും ഭ്രമിക്കുന്നതായ എന്റെ ഈ ചേതശ്ചോരം മനസ്സാകുന്ന ഈ കള്ളനെ അഹം കഥം സഹേ ഞാൻ എങ്ങനെയാണ് അവനെ നിയന്ത്രിക്കേണ്ടത് എനിക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തവ അധീനം കൃത്വ എന്റെ മനസ്സിനെ അങ്ങ് ബലമായിട്ട് അങ്ങയുടെ അധീനതയിലാക്കി ചെയ്യുക എന്നാണ് എന്റെ മനസ്സാകുന്ന കള്ളനെ ഒരു കള്ളനെ നിയമപാലകൻ എങ്ങനെ പിടികൂടുന്നുവോ അതുപോലെ എൻ്റെ മനസ്സാകുന്ന കള്ളനെ സർവലോക ബാലകനായ അങ് ശ്രീ പരമേശ്വരന അങ്ങ് എന്റെ മനസ്സിനാകുന്ന കള്ളനെ പിടികൂടി തുറുങ്കിൽ അടച്ചു അങ്ങയുടെ അധീനതയിൽ അങ്ങയുടെ വശം ആക്കിക്കൊള്ളുക എന്നിട്ടോ അങ്ങനെ അമനസ്കനായി തീരുമ്പോൾ ഞാൻ നിരപരാധേമീ കൃപഅം കുറൂ അപ്പൊ പിന്നെ ഞാൻ കുറ്റമൊന്നും ചെയ് ഞാൻ ചെയ്യുന്നവനല്ല മനസ്സില്ലെങ്കിലും മനസ്സില്ലാതായി കഴിഞ്ഞാൽ പിന്നെ തെറ്റു കുറ്റങ്ങൾ ജാതൊന്നുമില്ല അപ്പോൾ നിരപരാധിയായി മാറുന്ന എന്നിൽ കൃപാംകുരൂ ശ്രദ്ധിക്ക ഇവിടെ ഈ മനസ്സിനെ പലതരത്തിലും ധനാഹരണത്തിനും ധനാഹരണത്തിലൂടെ മറ്റ് വൈഷിക സുഖങ്ങളുടെ ആസ്വാദനത്തിനും വേണ്ടി കറങ്ങി ചുറ്റി ചുറ്റിക്കറങ്ങി നടക്കുന്നതായ ഈ മനസ്സിനെ ഈ കള്ളനെ കള്ളന്മാരുടെ അധിപനായ അങ് തന്നെ അവിടത്തെ ആ പാട്ടിലാക്കി നമ്മൾ സാധാരണ പറയുമല്ലോ നമ്മുടെ ഭാഷയിൽ അതുപോലെ അങ്ങയുടെ അധീനതയിലാക്കി അങ്ങനെ എന്തിൽ നിന്നും എന്റെ മനസ്സിനെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ അമനസ്കനാകും അവനാഹ ഞാൻ മനസ്സില്ലാതവനാകും എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് എന്റെ അധീനതയിലല്ല അങ്ങയുടെ അധീനതയിലാണ് എന്ന് പറയുമ്പോൾ ഭഗവതുന്മുഖമാകും അപ്പോൾ അപരാധങ്ങൾ തീരുന്ന നിരപരാധിയായ എന്നിൽ കുരുകൃപാം എന്നിൽ കാരുണ്യം ചൊരിയണമേ എന്നാണ് പ്രാർത്ഥന പ്രധന പ്രലോഭാദ് അർത്ഥാഹരണപരതോ ധനിഗ്രഹേ ഭ്രമതി എങ്ങനെയാണ് ഓരോ ആ ഉപമകളും ആചാര്യസ്വാമികൾ ഇവിടെ സങ്കതമാക്കി തീർക്കുന്നത് എന്ന് നോക്കുക മനസ്സിനെ കള്ളനാക്കുന്നു മനസ്സിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിനെ ഒരു കള്ളൻ ധനിഗൃഹങ്ങളിൽ നിന്നും എങ്ങനെ ധനം അപഹരിക്കാം എന്ന് ആ ഒരു പരിശ്രമിക്കുന്ന ആ പരിശ്രമത്തോടെ തുലനം ചെയ്യുന്നു പ്രവേശോദ്യുക്തസന് ഭ്രമതി ബഹുദാ തസ്കരപതേ തസ്കരപതേ എന്നുള്ള ആ സംബോധന വളരെ അന്വർത്ഥമാണ് ഇവിടെ ഇമം ചേതശ്ചോരം ഈ ചേതശ്ചോരൻ ഭഗവാൻ തന്നെ ചോരനാണ് ഭഗവാൻ ചിത്ത ചോരനാണ് നമുക്കറിയാം ഭക്തന്റെ ചിത്ത ചോരനാണ് ഭഗവാൻ എന്ന് തക്ഷാൽ ലക്ഷ്മിപതി എങ്ങനെ ലക്ഷ്മിയുടെ മനസ്സിനെ അപഹരിച്ചുവോ എന്ന് ആ നാരായണിയെ പദ്യം കാണുന്നുണ്ടല്ലോ ഊരു ചാരു തവോരു എന്ന് പറയുന്ന സ്ഥലത്തെ ചിത്ത ചോര ഊർ രമായാരു തവോരു ിത്ത ചോരമായ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭക്തന്റെ ചിത്ത ചോരനാണ് ഭഗവാൻ എന്നും കൂടി ഇവിടെ നമുക്ക് ആ ചോര ശബ്ദത്തിന് ഒരു ഒരു പ്രത്യേകത നൽകി നമുക്ക് ഭഗവാനെ തന്നെ നമുക്ക് ചോരനായിട്ടും പറയാം അതുകൊണ്ടാണ് തസ്കരാണാം പതേ നമഹാം എന്ന് വേദമന്ത്രം അപ്പോൾ തന്നെ ഉദ്ഘോഷിച്ചുവെച്ചത് അപ്പോ പ്രപഞ്ചം മുഴുവനും ഭഗവാനായിട്ട് കാണുമ്പോൾ അതിലുള്ള എല്ലാം മൂന്ന് ഗുണങ്ങളും സത്വ സത്വരതമോ ഗുണങ്ങളുടെ അവയുടെ താരതമ്യം കൊണ്ട് അവയുടെ വൈഷമ്യം കൊണ്ട് ഉണ്ടാകുന്നതായ മനസ്സിൻ്റെ പ്രത്യേകതകളെല്ലാം അതിലുൾപ്പെടും എല്ലാം ഭഗവത് അധീനം എന്നർത്ഥം ഇമം ജേതം കഥമിഹ സഹേ ശങ്കര ശങ്കരവിഭോ തവാധീനം നിരപരാധേ കുരു കൃപ്പാം അങ്ങനെ എല്ലാം ഈശ്വര ഈശ്വരസ്വരൂപമായി കാണുകയാണല്ലോ എന്നാണ് അങ്ങനെ ഈ ശ്ലോകത്തിലൂടെ എൻ്റെ മനസ്സാകുന്ന ഈ കള്ളനെ പിടിച്ചുകെട്ടി ഒരു നിയമപാലകൻ എങ്ങനെയാണോ ഒരു ചോരനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് അതുപോലെ സർവലോക പാലകനായ അങ്ങ് എൻ്റെ മനസ്സാകുന്ന കള്ളനെ പിടിച്ചു കെട്ടി അങ്ങയുടെ അധീനതയിലാക്കി എന്നെ നിരപരാധിയാക്കി ഇനി അതുകൊണ്ട് അപ്പോ ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ നൽകും അതാണല്ലോ ഉറപ്പ് തന്നിരിക്കുന്നത് പ്രപദ്ധ്യത്തെ താം സ്ഥൈവ ഭജാമ്യഹം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ നേരായവണ്ണം പ്രാർത്ഥിക്കണം ഭസ്മാുരനെ പോലെ പ്രാർത്ഥിക്കരുത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹിരണ്യകശൂനെ പോലെ പ്രാർത്ഥിക്കരുത് അപ്പോ എങ്ങനെ വേണം करोमि त्वत्पूजां सपदि सुखतो मे भव विभो धित्वं विष्णुत्वं दिशति खलु तस्या स्थलमिति पुनश्च त्वां द्रष्टुं विभुविवहन् पक्षिमृगताम् अदृष्ट्वा तत्खेदं कथमिह सहे शंकर विभो नैसर्गिकमाय वरु फलितप्रियत्वं ഈ ശ്ലോകങ്ങളിൽ എല്ലാം കടന്നു വരുന്നു ഒരു നമ്പൂരി ഫലിതം എന്ന് നാം പറയുന്നത് പോലെ ഭഗവത്പാദരുടെ ആ ഒരു ഫലിതപ്രിയത്വം എങ്ങനെ നോക്കാം ഇവിടെ കരോമി ത്വ സപതി സുഖതോമി ഭോ ം കരോമ്യഹം ഞാൻ അവിടത്തെ പൂജ ഞാൻ ചെയ്യുന്നു അവിടത്തെ ഞാൻ ആരാധിക്കുന്നു യഥാവിധി ആരാധിക്കുന്നു എന്നർത്ഥം അപ്പോ ഹേ വിഭോ അല്ലയോ വിഭു സർവവ്യാപിയായ ഭഗവാനെ സപതി മേ സുഖോ ഭവാ പെട്ടെന്ന് തന്നെ ഘടിത്തി ഇപ്പോൾ തന്നെ എനിക്ക് അങ്ങ് സുഖം നൽകണം പരമാനന്ദം നൽകണം സുഖം സൗഖ്യം മോക്ഷോപദേശ യോഗ്യനാക്കി തീർത്കാലം എന്ന് പ്രാർത്ഥിക്കുന്നു കരോമിത്വം സപതി സുഖതോമേ വിധിത്വം വിഷ്ണുത്വം ദിശസിഖലു ഞാനിങ്ങനെ പൂജ ചെയ്യുമ്പോൾ എന്നെ എനിക്ക് വിഷ്ണുത്വം നൽകും അല്ലെങ്കിൽ ബ്രഹ്മത്വം നൽകും ബ്രഹ്മപട്ടം നൽകും അല്ലെങ്കിൽ വിഷ്ണുപട്ടം നൽകും എന്നെ ബ്രഹ്മാവാക്കും എന്നെ വിഷ്ണുവുമാണ് അതിനുള്ള ശക്തി അങ്ങക്കുണ്ട് വിധിത്വം വിഷ്ണുത്വം ദിശതി കലുത്ത ഫലമിതി എൻ്റെ പൂജയുടെ ഫലം ഞാൻ അഹേതുകമായി ഞാൻ ചെയ്യുന്നതായ പൂജയാണെങ്കിലും പൂജാഫലം നൽകുമ്പോൾ ഒരു പക്ഷേ എന്നെ ബ്രഹ്മാവാക്കാം അങ്ങക്ക് അല്ലെങ്കിൽ വിഷ്ണുവാക്കാം അപ്പോൾ ഒരു അപകടമുണ്ട് എന്നാണ് എന്താ പുനശ്ചാന് ദ്രഷ്ടും ദിവിഭുവിഹൻ പക്ഷി മൃഗതാം കേട്ടോ ഇവിടെയാണ് നമ്പൂരി ഭരിതം പുനശ്ചാം ദ്രഷ്ടും ഞാൻ ബ്രഹ്മാവോ വിഷ്ണുവോ ആയി പോയാൽ അങ്ങനെ പുനഃ സൃഷ്ടിക്കപ്പെട്ടാൽ അങ്ങയുടെ കൃപാ കടാക്ഷം കൊണ്ട് ഞാൻ ബ്രഹ്മാവോ വിഷ്ണുവോ ആയി തീർന്നാൽ പുനശ്ചാം ദ്രഷ്ടും അങ്ങയെ വീണ്ടും കാണുന്നതിന് വേണ്ടി ആകാശത്തിലേക്ക് ആ ഹംസപക്ഷി പോയതുപോലെ അല്ലെങ്കിൽ പാതാളത്തേക്ക് വരാഹരൂപിയായ വിഷ്ണു പോയതുപോലെ ഞാൻ പോകേണ്ടി വരും ശ്രദ്ധിക്കുക ഒരു പഴയ കഥ പറഞ്ഞല്ലോ ബ്രഹ്മാവന്റെ അഞ്ചാമത്തെ ശിരസ് ഇല്ലാതാക്കിയ കഥ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ആ ആശയം തന്നെ ഇവിടെ തുടർന്നു പുനശ്ചാം ദ്രഷ്ടും ദിവി ദവി വഹൻ പക്ഷി മൃഗതാം അങ്ങേ കാണണമെങ്കിൽ ബ്രഹ്മവായാൽ വീണ്ടും 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 ഉയരെ 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 പറക്കണം ഹംസരൂപത്തിൽ പക്ഷി രൂപത്തിൽ അതല്ലെങ്കിൽ പാദ ദർശനത്തിനായി വിഷ്ണു എങ്ങനെ വരാഹാവതാരം സ്വീകരിച്ചു പോയോ അതേപോലെ വീണ്ടും ഞാൻ പാതാളത്തിലേക്ക് മൃഗത്താം വരാഹം എന്ന ആ രൂപം ധരിച്ചുകൊണ്ട് ഞാൻ പോകേണ്ടി വരും എന്നിട്ടോ അദൃഷ്ട അങ്ങയുടെ ശിരോദർശനമോ അങ്ങയുടെ പാദദർശനമോ ദർശനമോ ലഭിക്കാതെ അദൃഷ്ടം അങ്ങനെ കാണാൻ സാധിക്കുന്നതല്ല അങ്ങയുടെ പാദദർശനം ലഭിക്കില്ല അങ്ങയുടെ ശിവദർശനവും ലഭിക്കുന്നതല്ല കാരണം എന്താ മുൻ ഒരു അനു ബ്രഹ്മാവനും മഹാവിഷ്ണുവിനും അവർക്ക് സംഭവിച്ചതായ ഒരു അനുഭവമുണ്ട് അങ്ങനെ ഞാൻ എന്നെ ബ്രഹ്മാവായോ അല്ലെങ്കിൽ വിഷ്ണുവായോ അവിടെ നിന്ന് എന്നെ പുനഃ സൃഷ്ടിച്ചാൽ ഉണ്ടാകുന്ന അപകടം അങ്ങേ കാണാനായി ഒരു ഞാൻ ബ്രഹ്മാവിന്റെ മനം അന്ന് സംഭവിച്ചതുപോലെ ഹംസം പോലെ ഞാൻ മേൽപോട്ട് മേൽപോട്ട് പോകേണ്ടി വരും എന്നിട്ടോ ശിരോദർശനം ലഭിച്ചില്ല കള്ളാം പറഞ്ഞു താഴേക്ക് വരേണ്ടി വന്നു അതല്ലെങ്കിൽ വരാഹരൂപം ധരിച്ച മഹാവിഷ്ണു താഴേക്ക് ലോകത്തിലേക്ക് ഭൂമി കുഴിച്ചു കുഴിച്ച് അങ്ങനെ പോകേണ്ടി വന്നു എന്നിട്ടും പാദദർശനം ലഭിച്ചില്ല അപ്പോ വിധിത്വം നാഹം വാഞ്ചേ വിഷ്ണുത്വമപി ഞാൻ ബ്രഹ്മത്വമോ ബ്രഹ്മപട്ടമോ വിഷ്ണുപട്ടമോ ഞാൻ ആഗ്രഹിക്കുന്നതേ അല്ല കാരണം അത് ലഭിച്ചാൽ അങ്ങനെ കാണാൻ സാധിക്കുന്നു ഒരിക്കൽ അദൃഷ്ടം അങ്ങനെ കാണാത്തത് കൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തൽദം അത് അതുമൂലം ഉണ്ടാകുന്നതായ ഖേദം ദുഃഖം കഥം സഹേ ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത് ഈ അസുരന്മാർക്കൊക്കെ ഭഗവാൻ വരം കൊടുത്തല്ലോ പൂജാഫലം നൽകിയല്ലോ പുരാണങ്ങളിലൊക്കെ കാണുന്നു എല്ലാ സ്ഥലത്തും ഹിരണ്യകശുഭു ഹിരണ്യാക്ഷൻ രാവണൻ കുംഭകരണൻ ഭസ്മാസുരൻ ഇങ്ങനെ അനേകം അസുരന്മാർ ഭഗവാനെ പ്രീതിപ്പെടുത്തി അവർ അസുലഭമായ അസൂയാവഹമായ പല ശക്തികളും സമ്പാദിച്ചു പക്ഷേ അതുകൊണ്ട് അവർക്ക് ലഭിച്ചതെന്താ ആസുര ആ പ്രഭാവം കൊണ്ട് അവർക്ക് സദ്ഗതി ഒരിക്കലും ലഭിച്ചു അതുപോട്ടെ ഇപ്പോ ദേവന്മാരാകാം അല്ലെങ്കിൽ ബ്രഹ്മവാകാം അല്ലെങ്കിൽ വിഷ്ണു ആകാം എന്നൊക്കെ പൂജാഫലമായി ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഉന്നത പദവി ലഭിച്ചാൽ എന്താ അവിടെയും ദുഃഖമാണ് ഉണ്ടാകുന്നത് കാരണം ഈശ്വര ദർശനത്തിന് വീണ്ടും പക്ഷിയുടെയും പന്നിയുടെയും ഒക്കെ ശരീരം സ്വീകരിച്ചു കൊണ്ട് അപ്പോഴും ലഭിക്കുന്നത് അപ്പോഴും പ്രാർത്ഥിക്കുന്നതായ ആഗ്രഹിക്കുന്നതായ ആ ഭഗവത് ദർശനം ലഭിക്കാതെ തിരിച്ചു വരേണ്ടി വരും അതുകൊണ്ട് ഭഗവത് സായുജ്യമൊഴികെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നതല്ല സുഖം നൽകിയാലും എന്താണ് സുഖം ഭഗവത് സായുജ്യം മോക്ഷം ആ മോക്ഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് करो वित्तत्पूजाम् सपति सुखदो मे भवविभव विदित्वं विष्णुत्वं देशिकारो तस्य फलमिति वनश्चत्वाम दृष्टं दिविभुवि वाहन पक्षीमृगताम दृष्ट्वा तखेदम कथमिह सहे शंकर विभो इबडे ई പൂജാ സമ്പ്രദായത്തെ ഒന്നും തന്നെ ഇവിടെ നിന്ദിക്കുന്നതല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതെല്ലാം ഒരു താത്കാലികമായ ലാഭത്തിന് വേണ്ടി മാത്രം പൂജാ സമ്പ്രദായം പൂജ സബരിയ ഇതൊക്കെ ഇതെല്ലാം ഒരു പക്ഷേ നമ്മുടെ ജീവന ഉപായത്തിന് അവ ഉതകുന്നതായിരിക്കാം പക്ഷേ ശാശ്വതമായ പദം ലഭിക്കാൻ ഭഗവത് സായുജ്യം ലഭിക്കാൻ ഇതിന് ഈ പൂജാതി ഒന്നും തന്നെ കർമ്മങ്ങളെ ഒഴിവാക്കുകയാണ് ഇവിടെ തൻ്റെ പരമസിദ്ധാന്തമായ ജ്ഞാനം അത് തന്നെയാണ് ശ്ലോകങ്ങളിലൂടെയും ആചാര്യസ്വാമികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു തരുന്നത് ഇത് തന്നെയാണ് കർമ്മങ്ങളുടെയൊക്കെ പ്രസക്തി ഒരു പരിധി വരെ ചിത്തശുദ്ധി നേടുന്നത് വരെ കർമ്മങ്ങളെ തീരെ ഒഴിവാക്കരുത് എന്നാണ് പറഞ്ഞത് വേദോ ആവർത്തിച്ചു വേദോനിത്യം ഈശ്വര കർമ്മസ്വനഷ്ടായുജ്യം കിട്ടാൻ ഈ പൂജാ സമ്പ്രദായ സമ്പ്രദായങ്ങൾക്കൊന്നും തന്നെ അവയൊന്നും തന്നെ പ്രാപ്തമല്ല എന്നാണ് എന്റെ അർത്ഥം ഇത് ഈ മായ മായക്കുള്ളിൽ കിടന്ന് കളിക്കുന്നതായ ഈ മനുഷ്യനെ മായ അതീതനാക്കി അവിടുത്തെ പാദങ്ങളിലേക്ക് ചേർത്താലും എന്നാണ് ഇതാണ് ഈ ശ്ലോകത്തിന്റെ സ്വാരസ്യം അടുത്ത ശ്ലോകം കൂടി അവതരിപ്പിച്ചു കൊണ്ട് നമുക്ക് വർത്താം

ശിവഗണങ്ങളിൽ ഒരുവനായി ശിവപാർഷന്മാരിൽ ഒരുവനായി പുടഘടിത മൂർധാഞ്ജലിപുട്ട രണ്ട് കൈ ഇരു കൈകളും ശിരസിൻമേൽ കൂട്ടിക്കൊണ്ട് മൂർധാഞ്ജലി പുട്ട അല്ലയോ വിഭവോ സാമ്പ സ്വാമിൻ പരമശിവ പാഹി അല്ലയോ വിഭവോ അല്ലയോ സാംബപരമേശ്വര സ്വാമിൻ പാഹി പാഹി രക്ഷിച്ചാലും എന്ന് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വിധാണാം കൽപ്പാൻ നിമിഷമിവനേഷ്യാമി ബ്രഹ്മവർഷങ്ങൾ കടന്നു പോകുന്നത് പോലെ നിമിഷങ്ങൾ എന്തെല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങൾ ഈ ശ്ലോകത്തിന്റെ ഉള്ളിൽ ഭഗവാ ആചാര്യസ്വാമികൾ ഉള്ളടക്കിയിട്ടുണ്ട് എന്ന് കൂടി ശ്രദ്ധിക്കണം പരപശു സന്നിധിയിലുള്ള നിമിഷങ്ങളെല്ലാം തന്നെ വിധാതൃ കല്പം ബ്രഹ്മകൽപ്പങ്ങളാണ് എന്ന് അവിടുത്തെ ഒരു നിമിഷം ഇവിടത്തെ എത്രയോ കൽപ്പത്തിന് തുല്യം ബ്രഹ്മാവിന്റെ കൽപ്പത്തിന് തുല്യമാണ് പലതരത്തിലുള്ള പൗരാണികവും ശാസ്ത്രീയവുമായ നമ്മുടെ സനാതനധർമ്മത്തിലെ വ്യത്യസ്തം ആണെങ്കിലും ഏകമുഖമായി നിൽക്കുന്നതായ ആ ചിന്താധാരകളെയെല്ലാം ആചാര്യസ്വാമികൾ തൻ്റെ സ്തോത്ര കീർതികളിൽ അവതരിപ്പിക്കുന്നു കഥാവാ കൈലാസേ കനകമണി കസൗയെ അപ്പൊ കൈലാസ പർവ്വതത്തിൽ എങ്ങനെയാണ് കനകമണി സൗധം ഒക്കെ ചോദിക്കാം ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് ശിവപാദാതികേശ സ്തോത്രം അല്ലെങ്കിൽ ശിവ കേശാദിപാദ സ്ത്രോത്രം ആ സ്ത്രോത്രങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു മറുപടി നമുക്ക് ലഭിക്കുന്നു ആ ഒരു ചിന്തന നമുക്ക് അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച നമുക്ക് സന്ധ്യാകാലത്ത് ഇതേപോലെ നമ്മുടെ സത്സംഗത്തിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് യഥാശക്തി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇന്നത്തെ സത്സംഗം ഇതോടുകൂടി അവസാനിക്കുന്നു യശിവോ നാമരൂപാഭ്യാം യാർവമംഗള തയോഹ സംസ്മരണാത്സാം സർവത്തോ ജയമംഗളം elaborton and the gamos